ഹലോ എല്ലാവർക്കും, എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അട്ടിപ്പൊളി റെസിപ്പിയാണ് കേട്ടോ ഇവിടെ ചെയ്യുന്നത്. നല്ല കിഡിലൻ റെസിപ്പിയാണ്. നിങ്ങളിതുവരെ ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ചെയ്യാത്തവരെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നമ്മൾ ഏത്തപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്നാക്സാണ്. പഴംപൊരി എന്നൊക്കെ പറയാം, പഴംപൊരിയുടെ അതേ ടേസ്റ്റിലുള്ള ഒരു സ്നാക്സാണ്. അപ്പോൾ അതിനുവേണ്ടി രണ്ട് ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, രണ്ട് മുട്ടയും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ കൊടുത്തിട്ട് എൻ്റെ എല്ലാ വീഡിയോസും ഒന്ന് കണ്ടിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഈ വീഡിയോ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. രണ്ട് പഴം മാത്രമാണ് ഇതിന് ആവശ്യമുള്ളത്, രണ്ട് മുട്ടയും. മൈദ വേണ്ട, ആട്ടയും ഒന്നും വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റുമാണ് കേട്ടോ. അതിനുവേണ്ടി ഞാൻ രണ്ട് മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നിങ്ങൾക്ക് കുറച്ചാണ് ചെയ്യുന്നതെങ്കിൽ ഒരു മുട്ടയായാലും മതി, പിന്നെ വേണമെങ്കിൽ നമുക്ക് വീണ്ടും എടുക്കാമല്ലോ. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി രണ്ടും ഒരുമിച്ചിട്ടു. അതിലേക്ക് ഇനി ആവശ്യമുള്ളത് ഒരു പിഞ്ച് ഉപ്പാണ്, ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ രണ്ട് ചെറിയ ഏത്തപ്പഴമാണ് കേട്ടോ. ചെറിയ ഏത്തപ്പഴം ആയതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കട്ട് ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഏത് ഷേപ്പാണ് നമ്മൾ പഴംപൊരിയുടെ അതേ ഷേപ്പ് വേണമെങ്കിൽ ആ ഷേപ്പിൽ കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ഈ മുട്ടയല്ലേ, അത് നമുക്കൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് റെഡിയായി കഴിഞ്ഞു, നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി വേണ്ടത് ഒരല്പം ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ബ്രെഡ് ഞാനിവിടെ പൊടിച്ചതാണ്. എന്നിട്ട് നമുക്കിത് ആ പൊടിച്ചത് അങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എടുത്തു വയ്ക്കാനാണെങ്കിൽ ഒന്ന് ഫ്രൈ പാനിലിട്ടിട്ട് ഒന്ന് ഓയിലൊന്നും ചേർക്കാതെ ഒന്ന് ഡ്രൈ ആക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് വീണ്ടും അത് ഉപയോഗിക്കാം. അപ്പോൾ ഇത് മാത്രമാണ് നമുക്ക് വേണ്ടത്. ഇവിടെ എൻ്റെ ഓയിലൊക്കെ ഇതാ നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ പഴത്തിൻ്റെ പീസും നമുക്ക് എന്ത് ചെയ്യാം, ഈ ബാറ്ററിലിട്ടിട്ട് നന്നായിട്ട് മുക്കിയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലും കൂടെ നന്നായിട്ട് അതിനെ പൊതിയാം. ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ഓരോ പീസായിട്ട് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വയ്ക്കരുത്, പെട്ടെന്ന് കരിയും. അപ്പോൾ കരിയാതെ നോക്കണം. തീയൊക്കെ എത്ര വേണമെന്നുള്ളത് നമുക്ക് ആ കത്തിച്ച് നോക്കുമ്പോൾ അറിയാം. ആ സമയത്ത് നമ്മൾ അതിനനുസരിച്ച് കുറയ്ക്കുകയും കൂട്ടുകയും ചെയ്യണം. കൂട്ടി വെച്ചിട്ട് കരിഞ്ഞു പോകാതെ നോക്കുക. വളരെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പി എന്ന് പറഞ്ഞാൽ പെട്ടെന്നാണ് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ, അടിപൊളി ടേസ്റ്റാണ്, കിട്ടില്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, എല്ലാവർക്കും. ഇപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, ഇനി മറ്റേ സൈഡും കൂടെ നമ്മൾ ഇടയ്ക്ക് ഒന്നിങ്ങനെ മറിച്ചിട്ടിട്ട് അധികം നമ്മുടെ ഇതിലൊന്നും പോകുമൊന്നുമില്ല. ശരിക്കും നന്നായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ട് സൈഡും ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയാൽ മതി, നമുക്ക് ആ പഴം ഒന്ന് വേവാനല്ലേ ഉള്ളൂ. അത് വെന്തു റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ബാക്കിയും കൂടെ ഞാനിങ്ങനെ ഉണ്ടാക്കിയെടുക്കട്ടെ. ഇതാകണ്ടല്ലേ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ റെഡിയായി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന വീഡിയോ ആണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസ് അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും ചെയ്ത് നോക്കുക എല്ലാവരും. അടുത്ത ദിവസം നമുക്കൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കേ, ബൈ.